ഹായ് ഫ്രണ്ട്സ്, റൈഡേഴ്സ് വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിനോക്. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്, നമ്മുടെ ബേഡ്സിനെയൊക്കെ അതിൻ്റെ ഒരു സൗന്ദര്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടാണ്. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് അതിൻ്റെ ഫെദേഴ്സ് നമുക്ക് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത് പലർക്കും അറിയത്തില്ല. അതിന് സഹായിക്കുന്ന ഒരു മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത് അധികം ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്ത് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്ക് അധികം വെച്ച് താമസിക്കേണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഇനി നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ഒരു ബാഹ്യമായിട്ടുള്ള ഒരു ഫെദേഴ്സിൻ്റെയൊക്കെ കണ്ടീഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് വരുന്നത് നല്ല രീതിയിൽ തന്നെ കുളിപ്പിക്കണം. കുളിപ്പിക്കണം എന്ന് പറയുവാണെങ്കിൽ നേരെ അടുത്ത ദിവസം തന്നെ ഒരു മക്കറ്റും മഗ്ഗും ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് സോപ്പൊക്കെ ഇട്ട് പതപ്പിച്ച് കുളിപ്പിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഒരു ടബോ ചെറിയ ബക്കറ്റോ വെറുതെ വെള്ളം പിടിച്ച് വെച്ചാൽ മതി, അത് തന്നെ ഇറങ്ങി കുളിക്കും, നനയ്ക്കും, എല്ലാം ചെയ്തോളും. നമ്മൾ തന്നെ പ്രത്യേകിച്ച് അതിനെ പിടിച്ച് നിർത്തി തലയിൽ കൂടെ വെള്ളം കൂടി ഒഴിച്ച് തേച്ച് നനച്ച് കുളിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമെങ്കിൽ നല്ല തിളച്ച ചൂടുവെള്ളമോ അതുപോലെ തന്നെ നല്ല തണുത്ത വെള്ളമൊന്നും കോരി കൊടുക്കരുത്. റൂം ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ആയിട്ടുള്ള വെള്ളമേ കൊടുക്കാവൂ, അല്ലെങ്കിൽ അതിന് പനിയോ അങ്ങനെ കാര്യങ്ങളൊക്കെ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മിക്കവാറും നമുക്ക് ബേഡ്സിനെയൊക്കെ നോക്കുന്ന സമയത്ത് കൂട്ടിൽ തന്നെ ഇരുന്ന് അതിൻ്റെ ഫെദേഴ്സൊക്കെ റെഡിയാക്കുന്നിട്ട് കാണാൻ പറ്റും. ഇതെന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ട് തന്നെ ബേഡ്സിന് ഒരു ടൈപ്പിലുള്ളൊരു ഓയിൽ ഉത്പാദിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. ആ ഒരു ഓയിലാണ് ഈ ഒരു ഫെദേഴ്സിനകത്ത് അപ്ലൈ ചെയ്ത് ആ ഫെദർ റെഡി ആയിക്കുന്നതാണ് നമ്മൾ മിക്കവരും കാണുന്നത്. ഇപ്പോൾ നമ്മൾ കുളിപ്പിക്കാതൊക്കെ ഇരിക്കുവാണെങ്കിൽ ഈ ഇങ്ങനെ ഈ ഫെദേഴ്സൊക്കെ റെഡിയാക്കുന്ന സമയത്ത് അതിൻ്റെ ദേഹത്തുള്ള ബാക്ടീരിയ ഒക്കെ അതിൻ്റെ ബേഡ്സിൻ്റെയൊക്കെ ഉള്ളിൽ പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇത് മറ്റ് അസുഖങ്ങൾക്കൊക്കെ ഒരു കാരണമായിട്ട് തീരും. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു ചെറിയൊരു ഇടവേളയൊക്കെ വെച്ച് കുളിപ്പിക്കുന്നത് കൊണ്ട് ആ ഫെദേഴ്സൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് നമുക്ക് ബേഡ്സിൻ്റെ ഫെദേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു പ്രധാന ഘടകമാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. വിറ്റാമിൻ ഡി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം അതിൻ്റെ ഒരു മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്. എന്ന് പറയുമ്പോൾ രാവിലെ തന്നെ കിളിയെ പിടിച്ച് നേരെ വെയിലത്തോട്ട് നിർത്തുമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മാക്സിമം ഒരു 1 അവർ അത്രയൊക്കെ മതിയായിരിക്കും ഡെയിലി ഇതിൻ്റെ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു അളവ് എന്ന് പറയുന്നത്. ഈ ഒരു 1 അവർ ഡെയിലി നമുക്ക് ഈ ഒരു ബേഡ്സിന് സൂര്യപ്രകാശം കൊടുക്കുന്നതിലൂടെ അതിൻ്റെ ഒരു കളറും അതുപോലെ തന്നെ ബേഡ്സിൻ്റെ ഒരു ഹെൽത്തും നമുക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് പറയുമ്പോൾ അതിൻ്റെ ദേഹത്തൊക്കെ ഉണ്ടാകുന്ന ബാക്ടീരിയയും ഫംഗൽ ഡിസീസും ഒക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. അതിലൂടെ നമുക്ക് ബേഡ്സിൻ്റെ ഹെൽത്തും അതുപോലെ തന്നെ ഫെദറും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പിലോട്ട് പോകാം. ഇനി ഇവരുടെ ആ ഒരു ഫെദേഴ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ അവർക്ക് മെയിനായിട്ട് കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു ഫുഡ് സോഴ്സിൽ നിന്നാണ്. വൈറ്റമിൻ എ ഉള്ള കുറച്ച് ഫുഡ് ലിസ്റ്റ് ഞാനിപ്പോൾ പറയുന്നതായിരിക്കും. ഇപ്പോൾ ഇതൊരു ആൾട്ടർനേറ്റീവ് ഡേയ്സ് നമുക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ചീരയില ആയാലും മുരിങ്ങയില അതുപോലെ തന്നെ തുളസിയില ഇതിൽ നിന്നൊക്കെ അവർക്ക് വൈറ്റമിൻ എ കിട്ടും. അതുപോലെ തന്നെ വെജിറ്റബിൾസ് നോക്കുവാണെങ്കിൽ പയർ, ബീട്രൂട്ട്, ക്യാരറ്റ്, കുക്കുംബർ, അതുപോലെ തന്നെ മത്തങ്ങയുടെ കുരു, ഇതൊക്കെയാണ് വൈറ്റമിൻ എൻ്റെ ഒരു മെയിൻ സോഴ്സ് വരുന്നത്. അപ്പോൾ നമുക്കിത് ആൾട്ടർനേറ്റീവ് ഡേയ്സ് നമുക്ക് ഓരോന്നും നമുക്ക് മെനു ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ ദിവസവും നമ്മൾ ഒരു ഫുഡ് തന്നെ കൊടുക്കാതെ നമുക്ക് ആൾട്ടർനേറ്റീവ് ഡേയ്സ് നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇവർക്കും അത് കഴിക്കാനായിട്ടുള്ള താല്പര്യം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കൊടുക്കുന്ന ആ ഒരു ഫുഡിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ എ നമുക്ക് ഇവരുടെ ശരീരത്തേക്ക് നമുക്ക് എത്തിക്കാനാവും. അതിൽ നിന്ന് തന്നെ നമുക്ക് ഇവരുടെ ഒരു ഫെദേഴ്സിൻ്റെ ആ ഒരു സൗന്ദര്യം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇത്രയുമാണ് ഇവരുടെ ഒരു ഫെദേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു 3 ടിപ്പ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവരുടെ ഫെദേഴ്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു വീഡിയോ വരുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നിട്ട് ആദ്യമായിട്ട് വന്നൊരു വ്യക്തിയാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതായിരിക്കും. ബൈ.